യോ വാട്സ്ആപ്പ് ഫാം ഇസ്മി ഫ്ലാഷ് എഫക്സ് ഹിയർ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പം എന്റെ വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാമായിരിക്കും, നമ്മൾ കുറെ ഓവർലേ ട്യൂട്ടോറിയൽസ് ചെയ്തിരുന്നു, ലൈവ് സ്ട്രീം ഓവർലേ ട്യൂട്ടോറിയൽസ് ചെയ്തിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ആകെ ചെയ്തിരിക്കുന്നത് അനിമേറ്റഡ് ഓവർലേസിന്റെ ട്യൂട്ടോറിയൽസ് ആണ്. നമ്മൾ നോൺ അനിമേറ്റഡ് ട്യൂട്ടോറിയൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പോകുന്നില്ല, കാരണം ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണല്ലോ കാണാത്തത്. അതുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്, ഒരു നോൺ അനിമേറ്റഡ് ഓവർലേ ട്യൂട്ടോറിയൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ പ്രീവ്യൂ കാണിതാ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ, ഒരു ഫ്രീ ഫയർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു നോൺ അനിമേറ്റഡ് ഓവർലേ ട്യൂട്ടോറിയൽ. അപ്പം ഇത് ഫ്രീ ഫയർ ഇൻസ്പയർഡ് ആണെന്ന് പറയുന്നെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഫ്രീ ഫയർ എലമെന്റ്സ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഗെയിംസിനും യൂസ് ചെയ്യാൻ പറ്റും. കോമൺ സെൻസ് ആണ് നിങ്ങൾക്ക് ആലോചിക്കാന്ന് ഉള്ളൂ. ഫ്രീ ഫയർ പോലെ തന്നെ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഗെയിംസ് ആയ വിജിഎം ആയ ഫോൺ മൊബൈലിന്റെ എല്ലാത്തിന്റെയും സെറ്റ്സ് ഇതിനായിട്ട് കണക്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അസെറ്റ്സ് ഞാൻ ഇതിന് പാക്കിൽ പ്രൊവൈഡ് ചെയ്യാൻ നോക്കാം. ഉറപ്പില്ല, നിങ്ങൾ നോക്കുക, അതിനുവേണ്ടി ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഉണ്ടെങ്കിൽ ഞാൻ പരമാവധി ശ്രമിക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്റെ പാക്ക് വേണം, അസെറ്റ്സ് ഒക്കെ ഉള്ള ഒരു പാക്ക് ഉണ്ടാവും, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആപ്സ് ഏതൊക്കെ വേണം ചോദിച്ചാൽ പിക്സലാബ് ഒബ്വിയസ്ലി ഫോർ ടെക്സ്റ്റ് ക്രിയേഷൻ ആൻഡ് PSEC. PSH ഏതായിക്കോട്ടെ, നിങ്ങളുടെ ആൻഡ്രോയിഡ് വേർഷന് സപ്പോർട്ട്, നിങ്ങളുടെ മൊബൈൽ ഡിവൈസിന് ആൻഡ്രോയിഡ് വേർഷൻ അനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഏതാണോ അത് നിങ്ങൾ യൂസ് ചെയ്യാം, ഇറ്റ് ഡസന്റ് മാറ്റർ. യാ PSEC PSH ഇറ്റ് ഡസന്റ് മാറ്റർ. യാ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെയാണ് ഇനി വേണ്ടത്. സോ ജസ്റ്റ് എല്ലാം ഡൗൺലോഡ് ചെയ്യുക, ട്യൂട്ടോറിയൽ ഫോളോ ചെയ്യുക, ആൻഡ് യു ആർ ഗുഡ് ടു ഗോ. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഡൗട്ട് വേണമെങ്കിൽ ആ വീഡിയോ ആണ്, പാക്കിന്റെ ലിങ്കിന്റെ ഒക്കെ പാക്കിന്റെ ആപ്പിന്റെ ലിങ്കിന്റെ ഒക്കെ തൊട്ടതായിട്ട് ഒരു വീഡിയോ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ, ആ വീഡിയോ കാണാൻ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണ്. സോ ഗൈസ് അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാൻ നമുക്ക് നേരെ വീഡിയോ പോകാം. ബട്ട് ബിഫോർ ബീൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ആൻഡ് ആ ബെൽ നോട്ടിഫിക്കേഷൻ തന്നെ ഇവിടെ വെച്ചേക്കുക, യു നോ ടു ഗെറ്റ് നോട്ടിഫൈ ആൻസ് ഓഫ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്, നമുക്ക് നേരെ വീഡിയോ ടിക്കാം. സോ വിത്ത് ദാറ്റ് ബീങ് സെയ്ഡ് ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഗൈസ്, അതിന് PSEC ഓപ്പൺ ചെയ്യുക. റെസല്യൂഷൻ 1920x1080p, ഒരു നോർമൽ 1080p 16:9 ആസ്പെക്ട് റേഷ്യോ ഒരു പ്രൊജക്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന ശേഷം ആദ്യം തന്നെ ഈ യുനോ ഈ ഓവർലേ സൈസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഗെയിമിനകത്ത് ഇൻ ഗെയിമിലെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ആൻഡ് യുനോ ഇതേപോലെ വലുതാക്കിയ ശേഷം താഴെ എത്ര സൈസ് വരുന്നോ അതായിരിക്കും നിങ്ങളുടെ എക്സാക്ട്, നിങ്ങളുടെ ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓവർലേയുടെ സൈസ് അതായിരിക്കും. അതിനുശേഷം സെലക്ട് പിക്സ് കൊടുക്കുക സ്ക്രീൻഷോട്ടിൻ്റെ, ദെൻ താഴെ ഒരു ലെയർ വന്നതിന് ശേഷം ഇൻവേഴ്സ് ചെയ്യുക സെലക്ഷൻ, ദെൻ ഫില്ല് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, കറക്റ്റ് മനസ്സിലാവും എത്രയാണ് ഈ ഓവർലേ വരേണ്ട സൈസ് എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഓവർലേയുടെ സൈസ് വരേണ്ടത്, എത്രയാണ് വേണ്ടത്, ഓക്കെ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സോ ജസ്റ്റ് കണ്ടുപിടിച്ചു, അതിനുശേഷം ഞാൻ ബാക്ക്ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്യാം നിങ്ങളുടെ പാക്കിൽ. അതിനകത്ത് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ചൂസ് ചെയ്യാവുന്നതാണ്, ഞാനിവിടെ ഈ രണ്ട് ബാക്ക്ഗ്രൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം യുനോ രണ്ടും കൂടെയും കുറച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേഡ് ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ഫേഡ് കൊടുക്കുക. ഈ ഫേഡ് കൊടുക്കുന്ന സമയത്ത് മേളിലിരിക്കുന്ന ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചു അതിനുശേഷം അതിൻ്റെ മേളിലൊരു ബാക്ക്ഗ്രൗണ്ട് വെച്ചു. അപ്പോൾ മേളിലത്തെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് കയറിയിരിക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം മേളിലിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ ഫേഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതേപോലെ സെയിം ആയിട്ട് ഒരു ഒറ്റനായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലാവും. അതിനുശേഷം ജസ്റ്റ് മെർജ് ഓൺ ചെയ്യുക, ദെൻ നമ്മുടെ ആ ടെംപ്ലേറ്റിൻ്റെ സൈസ് ഉണ്ടല്ലോ ഓവർലേ സൈസ് അവിടെ നിന്നിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ തിരിച്ച് വന്നിട്ട് ഇൻവേഴ്സ് ചെയ്യാൻ സെലക്ഷൻ, ദെൻ ക്ലിയർ കൊടുക്കുക, പുറത്തുള്ളതെല്ലാം ഡിലീറ്റ് ആയിട്ട് ആ ബാനറിൻ്റെ സൈസിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ദെൻ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി ഇത് എത്ര വേണമെന്ന് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഒപ്പാസിറ്റി വേണമെങ്കിൽ കുറയ്ക്കാം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ലൈറ്റ് അപ്പായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ വേണമെങ്കിൽ എറിച്ച് നിൽക്കുക എന്നൊക്കെ പറയത്തില്ല, അതേപോലെ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒപ്പാസിറ്റി കുറച്ച് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ് ഡസൻ മാറർ, നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ ഒരു ലോഗോ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ 9K സ്പെഷ്യൽ മാസ്കറ്റ് ലോഗോ ആണ്, ഞാൻ ചുമ്മാ പേരിട്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ ട്യൂട്ടോറിയൽ സീക്ക് ഫ്ലാഷ് എന്ന് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, ക്രിട്ടിസൈസ് ചെയ്യരുത്, ഞാൻ ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ലോഗോയിലെ തീമിൽ റിവോൾവ് ചെയ്തിരിക്കണം നമ്മുടെ മൊത്തത്തിൽ ഓവർലേ. സോ അതുകൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കൂട്ടുന്നുണ്ട്. ആൻഡ് ഒരു ഗ്രേഡിങ് മാപ്പ് കൊടുക്കുകയാണ് FX പോയിട്ട്, നിങ്ങൾക്ക് ഗ്രേഡിങ് മാപ്പ് ഓപ്ഷൻ ചെയ്താൽ മതി. ആൻഡ് ഇവിടെ ചൂസ് ചെയ്യുന്ന തീം എന്ന് പറയുന്നത് നമ്മുടെ ലോഗോയിലെ രണ്ട് കളറായ മറ്റേ ആ ലാവെൻഡർ പേർപ്പിൾ സ്ലാഷ് കളറും ആൻഡ് ഗ്രീൻ കളറുമാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതേപോലെ ഒരു ഗ്രേഡിങ് മാപ്പ് നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ ലോഗോയുടെ കളർ റിവോൾവ് ചെയ്തിരിക്കുന്ന ഏത് തീമാണോ അല്ലെങ്കിൽ ഏത് കളേഴ്സ് ആണോ അതിനനുസരിച്ച് നിങ്ങൾ ആ കളേഴ്സ് ഇവിടെ കൊടുക്കുക. ആ കളർ ടൂവും കളർ ത്രീയും മാത്രം കൊടുക്കുക. ഇവിടെ എനിക്കൊരു ചെറിയൊരു പ്രശ്നം പറ്റി, എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡിങ് മാപ്പ് കൊടുത്ത് മൊത്തത്തിലായി പോയി, സെൽഫ് പിക്സ് കൊടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ മറന്നുപോയി. അതിനുശേഷം അതുകൊണ്ട് ഞാനാണെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒറിജിനൽ ടെംപ്ലേറ്റ് സെലക്ഷൻ സെൽഫ് പിക്സ് കൊടുത്തതിന് ശേഷം അത് ബാക്കിയുള്ള ഇഞ്ചസിന് ക്ലിയർ ചെയ്ത് കളയാം. അതിനുശേഷം നമ്മുടെ എന്താ പറയുക ഗ്രേഡിങ് മാപ്പ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക, മറ്റേത് അതേപോലെ കൊടുക്കുക. അതിനുശേഷം രണ്ടിൻ്റെ ഒപ്പാസിറ്റിയും കൂട്ടിയും കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇങ്ങനെ ഭയങ്കര എറിച്ച് നിപ്പ് കുറച്ച് കുറയ്ക്കാൻ പറ്റും. അപ്പം ഗ്രേഡിങ് മാപ്പിൽ കുറയ്ക്കുന്നതനുസരിച്ച് ആ എന്താ പറയുക കളേഴ്സിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടും കുറച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നിങ്ങൾ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുന്നതെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഒപ്പാസിറ്റി നിങ്ങൾക്ക് കണ്ട്രോൾ കിട്ടും. അങ്ങനെ നിങ്ങൾ രണ്ടും കൂട്ടിയും കുറച്ചൊക്കെ നോക്കുക.
എനിക്കാണ് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് നിങ്ങൾ കൊടുക്കുക. അതിന് ശേഷം മാസ്കറ്റ് ലോഗോ ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വലുതാക്കുക. തൊട്ട് താഴത്തെ മാസ്കറ്റ് ലോഗോ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അതിന് ചെറുത് വലുതാക്കിയതിന് ശേഷം റൈറ്റ് സൈഡിലെ കോർണർ ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പ്ലേസ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച്. അതിനുശേഷം നമ്മുടെ എന്താ പറയുക, ബാനർ ടെംപ്ലേറ്റിൻ്റെ ആ സെൽഫ് പിക്സ് കൊടുത്തതിന് ശേഷം പുറത്തുള്ള ഇൻവേഴ്സ് ചെയ്തതിന് ശേഷം പുറത്തുള്ള ഭാഗം ശേഷം ഡിലീറ്റ് ചെയ്തോളാം, അല്ലെങ്കിൽ ലെയർ ഫ്രം സെലക്ഷൻ കൊടുത്താൽ മതി. ആൻഡ് ബാക്കി പുറത്ത് വരുന്ന ഭാഗമാണ് നിങ്ങൾക്ക് കാണാനായിരിക്കും. ലെയർ ഫ്രം സെലക്ഷൻ കൊടുക്കുമ്പം മേളത്തെ ഭാഗം അല്ല താഴത്തെ ഭാഗം ഡ്യൂപ്ലിക്കേറ്റ് ആവും, മറ്റേതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അതിനുശേഷം ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ ഫ്ലിപ്പ് എക്സ് ആൻഡ് ഫ്ലിപ്പായി കൊടുക്കുക. ട്രാൻസ്ഫോം നിൽക്കിയതിന് ശേഷം എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല, അത്രയുള്ള സംഭവം, സിമ്പിളാണ് കാര്യം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മോഡ് ഡൗൺ കൊടുക്കുക. അതിനുശേഷം ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലെൻഡിംഗ് മോഡ് ഓരോന്നൊക്കെ ഇട്ട് നോക്കാം, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അനുസരിച്ച് കൊടുക്കാം. ഞാനിവിടെ നോർമൽ തന്നെ കൊടുക്കാൻ പോവുകയാണ്, ഞാൻ വേറെ ഒന്നും മാറ്റാൻ പോകുന്നില്ല, അതെങ്ങനെ എൻ്റെ വിട്ടേക്കാണ്. അതിനുശേഷം ഞാനാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒപ്പാസിറ്റി ചെറുതായിട്ടൊന്ന് കുറയ്ക്കുകയാണ്, ഭയങ്കരമായിട്ട് ഇനി ചെറുതായിട്ട് ബ്രൈറ്റ് ആയിട്ട് തോന്നിയതുകൊണ്ട് എൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കുറച്ചുകൊണ്ട് ഡാർക്ക് ആക്കാണ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളിലൂടെ എന്താ പറയുക ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക. അതിനുശേഷം നമ്മുടെ ലോഗോ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റഡ് ലെയർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ മുകളിലുള്ള എന്തോ ലോഗോൻ്റെ തൊട്ട് താഴത്തെ ലോഗോ, ആ ലെയറിൽ വന്നതിന് ശേഷം ഡ്രോപ്പ് ഷാഡോ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് കളർ, സോ ഇതേപോലെ ഒരു ഡ്രോപ്പ് ഷാഡോ അപ്ലൈ ചെയ്യുക. ചൂസ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് നമ്മുടെ ലാവെൻഡറിലെ പേർപ്പിൾ ആയിട്ടുള്ള ആ ലോഗോയുടെ ആ പേർപ്പിൾ കളറുണ്ട്, അത് ജസ്റ്റ് കൊടുക്കുക. അതിന് ശേഷം ഇൻറ്റൻസിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാതെ നിങ്ങളുടെ ഇൻറ്റൻസിറ്റി നിങ്ങൾ കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ആ ലെയറിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ബ്ലെൻഡ് മോഡ് ലീനിയർ ടോർച്ച് ആക്കുക. അപ്പോൾ ഇത് ചെറിയൊരു ഗ്ലോ പോലെ നിങ്ങൾക്ക് കിട്ടും. സോ ഗ്ലോ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒപ്പാസിറ്റി കുറച്ചും കൂട്ടിയും ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഇതാച്ച് നമ്മുടെ ഔട്ടർ ഗ്ലോ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് എനിക്കെന്തോ വളിപ്പായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഡ്രോപ്പ് ഷാഡോ തന്നെ കൊടുക്കാൻ പോയത്. ഇട്ടപ്പോൾ എനിക്ക് അത്രയും ഒരു ഇത് തോന്നിയില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല, അതുകൊണ്ടാണ്. അതിനുശേഷം ഒരു എംപ്റ്റി ലെയർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന ശേഷം നമ്മുടെ സോഷ്യൽ ഹാൻഡിൽസിന് വേണ്ടിയിട്ടാണ്. സോ അതിൻ്റെ ഇതേപോലെ ഒരു റെക്ടാങ്കിൾ സെലക്ഷൻ ജൂളി ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു റെക്ടാങ്കിൾ സെലക്ഷൻ നടത്തതിന് ശേഷം വേണ്ടി ഗ്രേഡിയന്റ് അപ്ലൈ ചെയ്യുക. ആൻഡ് അപ്ലൈ ചെയ്യുന്ന ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ലോഗോയിലെ ഏതെങ്കിലും ഒരു കളർ, ദാറ്റ് ഈസ് ഞാനിവിടെ ചൂസ് ചെയ്ത കളർ എന്ന് പറയുന്ന ആ പേർപ്പിൾ കളറാണ്. രണ്ട് കളറാണല്ലോ, ആ തീമിലാണ് നമ്മൾ റിവോൾവ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം അതിനകത്ത് ആ കളർ ചൂസ് ചെയ്യാണ്. ഡയറക്ട്ലി ഒരെണ്ണം പിക്ക് ചെയ്യുന്നു, ഒരു ലൈറ്റ് കളറും ഒരു ലൈറ്റസ്റ്റ് കളറും കൂടെ. അങ്ങനെ ഒരു ഗ്രേഡിയന്റാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് പ്ലേസ്മെൻറ്റ് പൊസിഷനും സംഭവത്തിന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഒരു റെക്ടാങ്കിൾ സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സെലക്ഷൻ നടത്തുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മുടെ സോഷ്യൽ ഹാൻഡിൽസിൻ്റെ ഐക്കൺ ഇവിടെ വെക്കണം. അതിനായിട്ട് എന്താ പറയുക, ഇവിടെ ഞാനിപ്പം എന്താ പറയുക ഇൻസ്റ്റാഗ്രാമാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് അവിടെ പ്ലേസ് ചെയ്യുക. അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവും എത്രയാണ് കട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിർത്തിയിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ഉദ്ദേശിച്ചത് അതാണ്. അതിനുശേഷം ഇതേപോലെ സെലക്ഷൻ നടത്തിയതിനു ശേഷം ലെയർ ഫ്രം സെലക്ഷൻ കൊടുക്കാൻ തിരിച്ചു വന്നിട്ട് അത്രയും ഭാഗം ക്ലിയർ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് രണ്ടും രണ്ടായിട്ട് കിട്ടും. അതിനുശേഷം നമ്മുടെ സെൽഫിക്സസ് അല്ലല്ലോ, ട്രാൻസ്ഫോം ഞെക്കിയതിന് ശേഷം പിക്സൽ നഡ്ജിൻ്റെ ഓപ്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലോട്ട് ഇതേപോലെ കറക്റ്റ് ഒന്ന് നീക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ ലോഗോയും കറക്റ്റ് ഒന്ന് നീക്കിയതിന് ശേഷം ആ ബോക്സിൽ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സെലക്ഷൻ കൊടുത്തതിന് ശേഷം ഒരു ഗ്രേഡിയന്റ് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് നമ്മുടെ സോഷ്യൽ ഹാൻഡിൽസിൻ്റെ ആ കോളത്തിലെ കളറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കളർ ലോഗോ ഒന്ന് എടുക്കുക. ദാറ്റ് ഈസ് ഗ്രീനാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ എന്താ പറയുക, പെട്ടെന്ന് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോവാണ്, നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ എന്താ പറയുക രണ്ടാമത്തെ കളർ എന്ന് പറഞ്ഞാൽ ഗ്രീനാണ്. സോ ആ ഗ്രീനിൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാണ്. ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തോന്നില്ല, അതുകൊണ്ടാണ് പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അതിനുശേഷം നമ്മുടെ അതിന് മുമ്പായിട്ടൊരു കാര്യം ഞാൻ വിട്ടുപോയി, നമ്മുടെ കോളത്തിൻ്റെ എന്താ പറയുക ഗ്രേഡിൻ്റെ എനിക്ക് കുറച്ച് ചേരുന്നതായിട്ട് തോന്നില്ല ആ കളറായിട്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് ആക്കുകയാണ് ആ കോളത്തിൻ്റെ കളർ മാത്രമായിട്ട്. സോ ഒന്ന് കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് ഡാർക്ക് ആക്കുകയാണ് അതിൻ്റെ കളർ ആ ഗ്രേഡിൻ്റെ. അതിനുശേഷം എന്താ പറയുക ജസ്റ്റ് ഒന്ന് കൊടുക്കുക ആ ഗ്രേഡിൻ്റെ, ജസ്റ്റ് ഒന്ന് കൊടുക്കാതിന് ശേഷം പിന്നെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം എന്ന രീതിയിലായിരുന്നു എൻ്റെ ഒരു ചിന്ത. അപ്പോൾ അതാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കൊടുക്കുക, അതേപോലെ ഒരു ഡാർക്കായിട്ടുള്ള ഗ്രേഡിൻ്റെ കൊടുക്കുക. ഇത് വേണം എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തത് ഇതേപോലെ കൊടുക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നില്ല എൻ്റെ ആവശ്യം വരുന്നത്, കാരണം നിങ്ങളുടെ ലോഗോയുടെ കളർ വേറെ ആയിരിക്കും. സോ ഞാനിവിടെ നമ്മുടെ പിക്സലാബിൽ ചെയ്തു വെച്ച സോഷ്യൽ ഹാൻഡിൽസിൻ്റെ യൂസർ നെയിം ആ സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, റെഫറൻസ് സെലക്ഷൻ കൊടുക്കുക, തിരിച്ചു ഒന്ന് ഡിലീറ്റ് ചെയ്യുക, രണ്ട് ലെയർ ആക്കുക. ഇവിടെ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമാണ് ചെയ്യുന്നത്, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ ഐ ഡി നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അതേപോലെ ചെയ്യുക, നിങ്ങൾക്ക് ഏതാണോ സോഷ്യൽസ് നിങ്ങൾക്ക് വെക്കേണ്ടത് അത് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക. സോ ഇവിടെ യൂസ് ചെയ്ത ഫോൺ എന്ന് പറയുന്നത് മോണുമെൻറ്റ് എക്സ്റ്റെൻഡ് ആണ്, അൾട്രാ ഗോൾഡ് ആണ് തോന്നുന്നു. സോ അതിൻ്റെ ഫോണിൻ്റെ ഫോണ്ട് ഞാൻ ബാക്കിൽ പ്രൊവൈഡ് ചെയ്യാം. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഞാൻ ജസ്റ്റ് കോളത്തിനനുസരിച്ച് ആ സൈസിനനുസരിച്ച് സെൻറ്ററിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുകയാണ്, പൊസിഷൻസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. സോ യാ ജസ്റ്റ് ഇതേപോലെ ജസ്റ്റ് വെക്കുക. അതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന് കൊടുത്ത അതേ ഗ്രേഡിയൻ്റ് ഇതിനും കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പിക്ക് ചെയ്താലും മതി പോയെങ്കിൽ.
അപ്പം അത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാണ്. എനിക്ക് പൊസിഷൻ കറക്റ്റായിട്ട് തോന്നില്ല, സോ അതുകൊണ്ട് ഒന്നുകൂടെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. സീറോ ബ്ലർ ആൻഡ് യുനോ ഇൻറ്റൻസിറ്റി 100% ആൻഡ് ഡിസ്റ്റൻസ് ടൂവും ബ്ലാക്ക് തന്നെ കൊടുക്കുക, കളർ ബ്ലാക്ക് തന്നെ കൊടുക്കുക, വേറെ ഒന്നും ചൂസ് ചെയ്യാൻ പോരുത്. സോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടോപ്പ് ഷാഡോ കൊടുക്കുക നമ്മുടെ നമ്മുടെ ഇലക്ട്രിന്, ആ കോളത്തിനകത്തുള്ള സോഷ്യൽസിൻ്റെ ഇലക്ട്രിന്. അതിന് ശേഷം നമ്മുടെ കോളം ജസ്റ്റ് ഒന്ന് മെർജ് ഓൺ ചെയ്യുക, ദാറ്റ് ഈസ് നമ്മുടെ ആ ബോക്സ് ചെറിയ ബോക്സും വലിയ ബോക്സും. സോ കോളം മെർജ് ഓൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക അടുത്ത സോഷ്യൽ ഹാൻഡിൽസിന് വേണ്ടിയിട്ടാണ്. സോ കോളം മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് വ്യൂ ഒന്ന് ഓഫ് ആക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ എന്തൊക്കെയാണോ നമ്മൾ ചെയ്തത് അതൊക്കെ ജസ്റ്റ് മെർജ് ഓൺ ചെയ്ത് ഒരു ലെയർ ആക്കി ഇൻസ്റ്റാഗ്രാമിന് മാത്രമായിട്ട് വെക്കുക. ഞാൻ ചെറുതായിട്ടൊന്ന് ചീറ്റ് ചെയ്യുക, ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നതിന് ശേഷം ബാക്കി നമ്മുടെ യൂട്യൂബ്, ദാറ്റ് ഈസ് നമ്മുടെ യൂട്യൂബാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് സോഷ്യൽ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ദാറ്റ് ഈസ് നമ്മുടെ സെക്കൻഡ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ സെക്കൻഡ് സോഷ്യൽ ഹാൻഡിൽ എടുത്തതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തത് അത് ഇതേപോലെ തന്നെ ചെയ്യാം. സോ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിക്കുകയാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്ന്. സോ ബേസിക്കലി നമ്മൾ ചെയ്തത് എന്തൊക്കെയാണോ അതിന് ഇവിടെ തന്നെ ആവർത്തിക്കാം. ഇത് നമ്മൾ ചെയ്തതാണ്, നമ്മുടെ എല്ലാം മെർജ് ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കോളം മൊത്തം നമ്മൾ ഒരു ലെയർ ആക്കിയല്ലോ. അതിനുശേഷം നമ്മൾ ടിൽറ്റ് ചെയ്യുന്നുണ്ട്, 4 SKU ഉള്ളൊരു ടിൽറ്റിങ് നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ ലോഗോ എടുക്കുന്നുണ്ട്. സോ ലോഗോയ്ക്കകത്ത് ഒരു പ്രത്യേകത ഞാൻ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് ആ പുറത്തെയും അകത്തെയും വെള്ള കളർ ഭാഗങ്ങൾ മാജിക് വോൺ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് കട്ട് അല്ല ക്ലിയർ ചെയ്തു. അതിനുശേഷം പുറത്ത് കുറച്ച് എക്സ്ട്രാ ഒരു വൈറ്റ് പോലെ വന്ന ഒരു റൗണ്ടിങ് പോലെ വന്ന ജസ്റ്റ് ഒന്ന് എറേസർ വെച്ച് ക്ലിയർ ചെയ്ത് കളഞ്ഞു. എന്താ പറയുക, ഷോ പോയിൻ്റ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കളഞ്ഞു. എനിക്കെന്തോ എനിക്കത് ഷേപ്പ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ ഷേപ്പ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ചെയ്യാവുന്നതാണ്. സോ ഞാൻ അവിടെ എന്തൊക്കെയാണ് ചെയ്തത് അതേപോലെ തന്നെ ഇവിടെയും കണ്ടിന്യൂ ചെയ്യാണ്, അതേ മെത്തേഡ് തന്നെ. ജസ്റ്റ് ടിൽറ്റ് ചെയ്യുന്ന അവസാനം എല്ലാം മെർജ് ഓൺ ചെയ്തിട്ട്, സോ അതിന് ശേഷം എല്ലാം ചെയ്യുന്ന ശേഷം രണ്ട് സോഷ്യൽ ടാഗ്സ് ഉണ്ടല്ലോ അപ്പുറത്തുള്ള രണ്ടും മെർജ് ഓൺ കൊടുക്കുക. അതിന് ശേഷം രണ്ടിനും കൂടെ ഇതേപോലെ ഈ കളർ, ദാറ്റ് ഈസ് ഗ്രീൻ കളർ ഉള്ള ഒരു ഡ്രോപ്പ് ഷാഡോ കൊടുക്കാം. ബ്ലർ 0 ആണ്, ഡിസ്റ്റൻസ് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് കൊടുക്കുക. സോ നമ്മുടെ സോഷ്യൽ ടാഗ്സ് ഇത്രയേ ഉള്ളൂ. കുറച്ച് പാടാണെന്ന് തോന്നുന്നെങ്കിലും ഭയങ്കര സിമ്പിളാണ്, ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭയങ്കര സിമ്പിളാണ്. അതിനുശേഷം ഒരു ഇതേപോലെ ഒരു ബ്രഷിൻ്റെ റൗണ്ട് കൊടുക്കുക നമ്മുടെ ലോഗോയുടെ ബാക്കിൽ, ഇതേപോലെ കൊടുക്കുക ഒരു എംപ്റ്റി ലെയർ തന്നെ ഓബ്വിയസ്ലി ലോഗോയുടെ പുറകിൽ. അതിനുശേഷം ഇതൊന്ന് ബിൽഡാക്കിയതിന് ശേഷം മെർജ് ഓൺ അല്ല അതിൻ്റെ ബ്ലെൻഡിങ് മോഡൽ ലീനിയർ ഡോഡ്ജ് കൊടുക്കുക. സോറി, അറിയാതെ മേലെ വന്നതാണ്, അത് രണ്ട് കൊടുത്താൽ മതി. അതിനുശേഷം ലീനിയർ ഡോഡ്ജ് ആക്കിയതിന് ശേഷം FX പോവുക, ഗോസൻ ബ്ലർ അപ്ലൈ ചെയ്യുക, ഫുള്ളാക്കുക. ആൻഡ് ഇതേ തന്നെ 2-3 വട്ടം ചെയ്യുക ഗോസൻ ബ്ലർ. കുറച്ചും കൂടെ മനസ്സിലായല്ലോ, അതുകൊണ്ടാണ് അതിനാണ്. ഇതേപോലെ ജസ്റ്റ് ഒരു ഗ്ലോ പോലെ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് ഭയങ്കര ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് ചെയ്തപ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നിയതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത്. അതിൻ്റെ അതിനുശേഷം ഒട്ടും അത്രയും വലുതാവുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ കുറച്ച് വലുതാക്കിയാൽ മതി. വലുതാവുന്നത് കണ്ടോ, ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടും. ഇതിനാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കോർണേഴ്സിലും ഇതേപോലെ പ്ലേസ് ചെയ്യാം, മേളിലോ താഴെയോ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ജസ്റ്റ് ഇതേപോലെ വെക്കാം. എനിക്ക് വെച്ചപ്പോൾ നന്നായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ വെക്കുന്നത്. അതിനുശേഷം അപ്പുറത്ത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുകൂടെ വെക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം ഒന്നും മെർജ് ഓൺ കൊടുക്കുകയാണ്. മൂന്ന് ലൈറ്റിംഗ് ലെയേഴ്സും മെർജ് ഓൺ ചെയ്തതിന് ശേഷം ഒപ്പാസിറ്റി കൂട്ടിയും കുറച്ച് നോക്കുകയാണ്. അതിനുശേഷം ഞാനൊരു ഹാഫ് ടോൺ പാറ്റേൺ നിങ്ങളുടെ പാക്കിൽ പ്രൊവൈഡ് ചെയ്യാം. ഇത് ഇതേപോലെ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന ശേഷം നമ്മുടെ സെൽഫ് പേജ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക, ബാക്കി ക്ലിയർ ചെയ്യുക. നമ്മുടെ അവിടെ ആ ഭാഗം മാത്രം വരാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ക്ലിയർ ഉണ്ടാകും ബാക്കിയുള്ള ഭാഗം. ദെൻ നിങ്ങൾ ഓരോ ബ്ലെൻഡ് മോഡും ജസ്റ്റ് വെച്ച് നോക്കുക, ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുക അല്ലെങ്കിൽ പ്രിഫറേബിൾ ആയിട്ട് തോന്നുക അത് ജസ്റ്റ് കൊടുക്കുക. സ്ക്രീൻ വെച്ച് നോക്കാം, ഞാൻ ഓവർലേ വെച്ച് നോക്കി. ബട്ട് അതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് അതിനകത്ത് ഹാഫ് ടോണിലെ പാറ്റേൺസ് ഭയങ്കര വലുതായി തോന്നി, അതുകൊണ്ടാണ് ഞാനത് കളയാണ്. അതിനുശേഷം സെൽഫിക്സ് കൊടുക്കുക, ആ ലെയറിൽ തന്നെ വന്നിട്ടുണ്ട്, അത് ഒരു ബ്ലാക്ക് ലെയറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ FX പോയതിന് ശേഷം നമ്മുടെ PSCC ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു ഹാഫ് ടോൺ പാറ്റേൺ എഫക്റ്റ് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ സർക്കിൾസ് ചെറുതാക്കാം, നമുക്ക് മാനുവലി ചെറുതാക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അതിനുശേഷം ബാക്കിയെല്ലാം എന്താണ് ചെയ്തത് അതുപോലെ തന്നെ ഇവിടെയും ചെയ്യുക. അതിനുശേഷം ബ്ലെൻഡ് മോഡ് നിങ്ങൾക്ക് ലൈറ്റൻ അല്ലെങ്കിൽ ഒന്നുകിൽ ലൈറ്റൻ അല്ലെങ്കിൽ ഓവർലേ കൊടുക്കാം. എനിക്ക് ഓവർലേ കൊടുത്തപ്പം കറക്റ്റായിട്ട് തോന്നി. സോ ഇതൊക്കെ എത്ര ഉള്ള സംഭവം, ഇതൊക്കെ ചെയ്യുന്ന ശേഷം ഇതാണ് നമ്മുടെ ഓവർലേ കഴിഞ്ഞു. ഡൺ കൊടുക്കുക, ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ശേഷം സേവ് കൊടുക്കുക. ഞാൻ താഴെ ആ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഏത് ഫോമാറ്റാണ് വേണ്ടത് ജസ്റ്റ് സേവ് ചെയ്യാം, ഏത് ഫോമാറ്റിൽ PNG തന്നെയാണ് വേണ്ടത്. സോ അതിനകത്ത് ജസ്റ്റ് ചെയ്യും. സോ ഗൈസ്, ദാറ്റ് ഇസ് ഫോർ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണ് എനിക്ക് പറഞ്ഞു കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഡൗട്ട് ഇടാൻ നിങ്ങൾ റിപ്ലൈ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ വീഡിയോസ് എപ്പോഴും ജസ്റ്റ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഫ്രണ്ട്സുമായിട്ട് ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നു, ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തവരാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ജസ്റ്റ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒപ്പം തന്നെ ആ ബിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വെച്ചേക്കാം, നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റാം അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന സോഷ്യൽസ് ചെക്ക് ചെയ്യാവുന്നതാണ്, എൻ്റെ ലിങ്ക് ജനറേഷനിൽ ഇട്ടേക്കാം. ഇൻസ്റ്റാഗ്രാമും ഡിസ്കോർഡ് സെർവറും ഉണ്ട്, സോ ഫോളോ ആൻഡ് ജോയിൻ ചെയ്യുക റെസ്പെക്റ്റീവ്ലി. ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്.
ആണ് ബിക്കോസ് അത്രേ ഉള്ളൂ ഇതിൻ്റെ. ഇപ്പം നമ്മളൊരു നോൺ അൺലിമിറ്റഡ് ഒരു ഓവർലേ ട്യൂട്ടോറിയൽ ആണ് ചെയ്യുന്നത്. അപ്പം ഈ നോൺ അൺലിമിറ്റഡ് ഓവർലേസ് നമ്മുടെ ആൻഡ്രോയിഡിലൂടെ സ്ട്രീം ചെയ്യുന്ന എങ്ങനെയാണ്, സ്ട്രീമിന് സമയത്ത് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് അറിയത്തില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനത്തെ ട്യൂട്ടോറിയൽ വേണം, അതിൻ്റെ ട്യൂട്ടോറിയൽ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, ഞാൻ പരമാവധി ശ്രമിക്കാം. എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ ചെയ്യുന്നതായിരിക്കും പരമാവധി ശ്രമിക്കുക അത്ര തന്നെ. സോ വിത്ത് ദാറ്റ് ബീങ് സെഡ് ഗൈസ്, ഐ വിൽ കാച്ച് യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വൺ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് പീസ്.